തൊഴിലാളികളുടെ ദത്തുപുത്രന്മാരാകണം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെന്ന് പ്രഖ്യാപിച്ചത് മഹാനായ ഇഎംഎസ് ആണ്. ചരിത്രത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇഎംഎസ് നമ്പൂതിരിപ്പാട്. മാത്രമല്ല താൻ തൊഴിലാളികളുടെ ദത്തുപുത്രനാണെന്ന് ഇഎംഎസും പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ വസ്തു വകകൾ മുഴുവനും പാർട്ടിക്ക് നൽകി. വാടക വീട്ടിൽ കിടന്നായിരുന്നു ഇഎംഎസിന്റെ അന്ത്യം. ഇഎംഎസിന്റെ കാലത്ത് നിന്ന് പിണറായി വിജയന്റെ കാലത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസത്തിന് ഒരുപാട് മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നു. അതിലൊരു മൂല്യച്യുതിയാണ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് നേരെ സർക്കാർ കാണിക്കുന്ന അനാവസ്ഥ. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതോടുകൂടി ജീവനക്കാർ പ്രതീക്ഷിച്ചു പെൻഷൻ കിട്ടുമെന്നുള്ളത്. എന്നാൽ ആ പെൻഷൻ ഇപ്പോൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരുടെ ദയനീയ അവസ്ഥ ഭാരത് ലൈവാണ് ആദ്യമായി പുറത്തുവിട്ടത്. ഭാരത് ലൈവ് പുറത്തുവിട്ട ഈ ന്യൂസ് തൊഴിൽ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും കാണുകയും വാർത്ത വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പെൻഷനില്ല എന്ന് പറഞ്ഞ് അടച്ച ആക്ഷേപിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ നല്ല തീരുമാനമെടുക്കും, തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കും എന്നാണ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർ വിശ്വസിക്കുന്നത്. അത്രയേറെ അവർ മന്ത്രിയെ വിശ്വസിക്കുന്നു, അത്രയേറെ അവർ മന്ത്രിയിൽ പ്രതീക്ഷ പുലർത്തുന്നു. കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ സർക്കാരാണ് ആ പെൻഷൻ്റെ കാര്യം അരക്കിട്ടുറപ്പിച്ചത്. മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് പെൻഷൻ നൽകും. ഇതോടുകൂടി തൊഴിലാളികൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. തൊഴിലാളികൾ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചതായി കരുതി. പക്ഷേ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സർക്കാരിൻ്റെ ഫയൽ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഫയൽ പൂഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തത്. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഈ നിലപാട് കാരണം ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രി ടി പി രാമകൃഷ്ണൻ്റെ വലം കൈയാണ്. ഇദ്ദേഹം പറയുന്നത് മാത്രമേ ടി പി രാമകൃഷ്ണൻ കേൾക്കൂ. ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭാരത് ലൈവിലൂടെ നിങ്ങൾ നിങ്ങളുടെ കഥ പുറത്തുവിട്ടു, അതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാത്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസ് ഭരിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ്. പ്രൈവറ്റ് സെക്രട്ടറിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും പ്രസ് സെക്രട്ടറിമാരും അടക്കമുള്ള ഉപജാപകർ മന്ത്രിമാരെ ഭരിക്കുന്നു. അതിനുള്ള തെളിവാണ് സ്വപ്ന സുരേഷിൻ്റെ കള്ളക്കടത്ത് കേസ്. എം ശിവശങ്കറായിരുന്നു മുഖ്യമന്ത്രിയെ ഭരിച്ചിരുന്നത്. എം ശിവശങ്കറാണ് സ്വപ്ന സുരേഷിൻ്റെ ജാരനായി മാറിയത്. പിന്നീട് സ്വപ്നയുടെ എല്ലാ ബിസിനസ്സിലും പങ്കാളിയായി മാറിയത്. കരാർ നൽകിയ തുകകൾ അടിച്ചു മാറ്റിയത്, കരാർ നൽകിയ തുകകളിൽ നിന്നുള്ള കമ്മീഷൻ അടിച്ചു മാറ്റിയത്. ഇങ്ങനെ മന്ത്രിമാരുടെ ഓഫീസ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. പണ്ട് മന്ത്രിമാരുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് AKG സെൻ്ററായിരുന്നു. AKG സെൻ്റർ കർശനമായി മന്ത്രിമാരുടെ ഓരോ നിലപാടുകളും പരിശോധിക്കുകയും അത് ചർച്ചയ്ക്ക് വയ്ക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയന് ഉപദേശകരുടെ കൂട്ടമാണ്. ആ ഉപദേശകരുടെ കൂട്ടമാകട്ടെ മുഖ്യമന്ത്രിയെ അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് ചാടിച്ചുകൊണ്ടിരിക്കുന്നു. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭാ യോഗമാണ്. അതോടുകൂടി തന്നെ ഇവർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ തൊഴിലാളികൾ. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഇപ്പോൾ തൊഴിലാളികളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതും തങ്ങളുടെ ദയനീയ അവസ്ഥ ഭാരത് ലൈവിലൂടെ പറഞ്ഞതിൻ്റെ പേരിൽ, തങ്ങളുടെ ദയനീയ അവസ്ഥ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ, തങ്ങളുടെ പ്രതീക്ഷകൾ അറ്റുപോയത് മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കർശനമായ നിലപാടിന്, കർശനമായ ക്രൂരതയ്ക്ക് ഇവർ വിധേയരാകുന്നു. ഇവരോട് അദ്ദേഹം പറഞ്ഞത് ഇനി നിങ്ങൾക്ക് പെൻഷനില്ല, നിങ്ങളുടെ പെൻഷൻ കാര്യം പോക്കാണ് എന്നാണ്. എന്തായാലും തൊഴിൽ വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഇത് കണ്ണു തുറന്ന് കാണണം. ഇവർക്ക് പറയാനേറെയുണ്ട്. വർഷങ്ങളോളം പണിയെടുത്തിട്ട് ഒന്നുമില്ലാതെ, നയാ പൈസയില്ലാതെ ഇറങ്ങിപ്പോകുന്ന തൊഴിലാളികൾ, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുത്തവർ, ഓണത്തിനും ഓരോ ഓണങ്ങളിലും തങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ, ഓരോ വർഷം വരുമ്പോഴും ഓരോ മന്ത്രിസഭ വരുമ്പോഴും തങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചവരാണ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ. അവർക്കാണ് ഇപ്പോൾ ഇരുട്ടടിയായിരിക്കുന്നത്. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ദൈന്യത അവർ ഭാരത് ലൈവിലൂടെ പുറം ലോകത്തെ അറിയിച്ചു. അവരുടെ ദൈന്യത ഭാരത് ലൈവ് പകർത്തി. കാരണം അവരുടെ ശബ്ദം ഞങ്ങളുടെയും കൂടെ ശബ്ദമായി മാറുകയായിരുന്നു. എന്തായാലും മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഈ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ടി.പി. രാമകൃഷ്ണൻ അവർ നിവേദനം നൽകി കഴിഞ്ഞു. ടി.പി. രാമകൃഷ്ണനെ പോലെയുള്ള
സർവ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണെന്ന് വരുമ്പോൾ പിണറായിയുടെ അതേ വഴിയിൽ ടി പി രാമകൃഷ്ണനും എത്തപ്പെടും. അതുണ്ടാവാതിരിക്കാൻ തൊഴിലാളികളുടെ കരച്ചിൽ കേൾക്കണം, തൊഴിലാളികളുടെ മനസ്സറിയണം. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ പ്രതീക്ഷ അറ്റവരാണ്. ആ പ്രതീക്ഷയ്ക്ക് നിങ്ങൾ കൊടുത്ത പുതു വെളിച്ചമായിരുന്നു പെൻഷൻ പദ്ധതി. എന്നാൽ ആ പെൻഷൻ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചിരിക്കുന്നു.